നമസ്കാരം. ഒരു കൊലപാതകം നടക്കുമ്പോഴോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ പോലീസിനെയും മറ്റ് ഏജൻസികളെയും സഹായിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതെ, പല കേസുകളിലും വഴിത്തിരിവാകുന്ന തുമ്പ് കണ്ടെത്തുന്ന ഡോഗ്സ്ക്വാഡിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം റാംബോ എന്ന മിടുക്കൻ നായയുടെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. 24 മണിക്കൂറിനുള്ളിൽ കൊലക്കേസിന്റെ ചുരുളഴിച്ച ഒരു മിടുക്കനുണ്ട്, റാംബോ എന്ന പോലീസ് നായ. ഹൊസഹള്ളിയിലെ 60 വയസ്സുള്ള ഒരാളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അന്വേഷണം. ഈ കേസിലാണ് റാംബോ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. സംഭവ സ്ഥലത്തെത്തിയ നായ മണം പിടിച്ച് പ്രതിയുടെ വീട്ടിലെത്തുകയും നിർണായക തെളിവുകൾ കണ്ടെത്തുകയുമായിരുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് ഉടൻ തന്നെ ഇവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. ഷീരാട്ടി താലൂക്കിലെ ഹൊസഹള്ളി ഗ്രാമത്തിൽ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. മകന്റെ പരാതിയിൽ കേസെടുത്ത ജില്ലാ ക്രൈം യൂണിറ്റ് ഉടൻ തന്നെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തി. പിന്നാലെ സേനയിലെ ഏറ്റവും മിടുക്കനായ നായയായ റാംബോയെ തന്നെ തെളിവ് കണ്ടെത്താൻ രംഗത്തിറക്കി. കൊല്ലപ്പെട്ടയാൾക്ക് അയൽവാസിയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ ബന്ധത്തിൽ പ്രകോപിതരായ പ്രതികൾ ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. പോലീസിന് ഒട്ടും മെനക്കിടേണ്ടി വന്നില്ല. റാംബോ ഞൊടിയിടയിൽ പ്രതികളെ പിടിച്ചു. ഇത് ആദ്യമായല്ല ഡോഗ്സ്ക്വാഡ് പോലീസിനെ സഹായിക്കുന്നത്. ഭീകരരുടെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന കരസേനയുടെ നായ സൂം മരണത്തിന് കീഴടങ്ങിയ വാർത്ത നമ്മളെല്ലാവരെയും ദുഃഖിതരാക്കിയിരുന്നു. എന്താണെന്ന് ജമ്മു കാശ്മീരിൽ സൂമിന് സംഭവിച്ചത്? ജമ്മു കാശ്മീരിലെ ആനന്ദ് നഗറിൽ നടന്ന സേനാ ദൗത്യത്തിനിടെയാണ് 2 ലഷ്കർ ഭീകരരെ സൂം പിടികൂടിയത്. രക്ഷപ്പെടാൻ ഭീകരർ 2 തവണ വെടിവെച്ചെങ്കിലും സൂം പിടിവിട്ടില്ല. പിന്നാലെ ഇരച്ചെത്തിയ സൈനികർ ഭീകരരെ വെടിവെച്ച് വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ സൂം ശ്രീനഗറിലെ സേനാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വീരമൃത്യു വരിച്ചത്. സൂമിന്റെ ആത്മസമർപ്പണം എക്കാലവും സ്മരിക്കപ്പെടുന്നു എന്ന് സൈന്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന നരബലി കേസിലും ഡോഗ്സ്ക്വാഡ് വലിയ പങ്കാണ് വഹിച്ചത്. കേരള പോലീസിന്റെ അഭിമാനമാണ് മായ, മർഫി എന്നീ പോലീസ് നായകൾ. 2020 മാർച്ചിൽ സേനയിൽ ചേർന്ന ഈ നായ്ക്കൾ ബെൽജിയം മെലിനോയിസ് എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. 2 ബാച്ചുകളിലായി പരിശീലനം നടത്തിയ 35 നായ്ക്കളിൽ പെട്ടവയാണ് ഇവ. മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വിദഗ്ധ പരിശീലനമാണ് ഇവയ്ക്ക് നൽകിയിട്ടുള്ളത്. 40 അടി താഴെ വരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താൻ ഇവയ്ക്ക് കഴിവുണ്ട്. എത്രമാത്രം പഴകിയും അഴകിയതുമായ മൃതദേഹങ്ങളും കണ്ടെത്താൻ ഈ നായ്ക്കൾക്ക് കഴിയും. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് മായ എന്ന വിളിപ്പേരുള്ള ലില്ലിയും മർഫിയും പരിശീലനം നേടിയത്. നരബലി കേസിൽ പോലീസിനെ സഹായിക്കാൻ ഇവർ എത്തിയിരുന്നു. ഊർജ്ജസ്വലതയിലും ബുദ്ധികൗർമ്മതയിലും വളരെ മുന്നിലാണ് ബെൽജിയം മെലിനോയിസ്. വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. പ്രകൃതി ദുരന്തം നാശം വിതച്ച പെട്ടിമുടിയിൽ 8 മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതിനു പിന്നിൽ മായയായിരുന്നു. വെറും 3 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് മായ ഈ ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചത്. കൊക്കിയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്താൻ മായയോടൊപ്പം മർഫിയും ഉണ്ടായിരുന്നു. ഡോഗ്സ്ക്വാഡിലെ നായകൾ പല കേസുകളുടെയും ചുരുളഴിയാൻ സഹായിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.